वेलकम बैक टू शंजास मैजिकल टच अब या वन एल्कमन प्रॉब्लम अदाय नाम रोसा चड़ी वीटी को शेष अल फ्लवेस अब अब रिपोर्ट चेड़ी नशिपूर सोल्यूशन നിങ്ങളിത് കേട്ടുമടുത്ത ഒരു ടോപ്പിക് ആയിരിക്കാം ഒരുപക്ഷേ ഞാൻ ഇതിൽ പറയുന്ന ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം അതുകൊണ്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണുക വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫ്ലവേഴ്സൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഒരു നല്ല റോസാച്ചെടി വളർത്തിയെടുക്കാൻ സാധിക്കും ആദ്യമായിട്ട് നമ്മളൊരു പുതിയ ചെടി വാങ്ങിച്ചു കൊണ്ടുവന്നതിന് ശേഷം അതിനെ പോട്ടിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ പഴയ കവർ വളരെ സൂക്ഷ്മതയോട് കൂടി എടുക്കണം ഒരു കാരണവശാലും അതിൻ്റെ വേര് പൊട്ടിപ്പോവാൻ ഇടവരരുത് അങ്ങനെ വേര് പൊട്ടിപ്പോവുകയാണെങ്കിൽ ചിലപ്പോൾ ആ ചെടി നശിച്ചു പോവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പോട്ടി മിക്സായി മണ്ണ് ചാണകപ്പൊടി ഇവ മിക്സ് ചെയ്ത് വേണം ഇതിനെ പുതിയ പോട്ടിലേക്ക് മാറ്റാൻ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാഴ്ച വരെ അധികം വെയിൽ കൊള്ളാത്ത സ്ഥലത്തായിരിക്കണം നമ്മൾ ആദ്യം ഈ പ്ലാന്റ് വെക്കേണ്ടത് അതുപോലെ തന്നെ ഡയറക്റ്റായി ഒരിക്കലും മണ്ണിലേക്ക് ഈ പോട്ട് ഇറക്കി വെക്കരുത് അടിയിൽ എന്തെങ്കിലും കട്ട പോലുള്ള സാധനങ്ങൾ വെച്ചതിന് ശേഷം മാത്രമായിരിക്കണം നമ്മളുടെ പോട്ട് ഇറക്കി വെക്കേണ്ടത് അതുപോലെ തന്നെ അടുത്ത കാര്യം ഇതാണ് ഒരാഴ്ചയ്ക്ക് ശേഷം ഇതിനെ ഒരുപോലെ വെയിലും അതുപോലെ തന്നെ തണൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണം വെക്കേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിൽ പൂക്കൾ ഉണ്ടാവാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ഇതിനെ കൃത്യമായ രീതിയിൽ വളപ്രയോഗം ചെയ്തിരിക്കണം അതായത് ഓരോ 15 ദിവസം കൂടുമ്പോഴും ഈ ചെടിക്ക് വളപ്രയോഗം ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാനിവിടെ രാസവളമൊന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല വീട്ടിൽ തന്നെയുള്ള മുട്ടത്തോടും ചായയുടെ പിണ്ടിയുമാണ് ഉപയോഗിക്കാറ് പിന്നെ ആട്ടിൻ്റെ കാഷ്ടവും ഞാൻ ഇതിനായി ഉപയോഗിക്കാറുണ്ട് നമ്മൾ ആട്ടിൻ്റെ കാഷ്ടമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിന് നമ്മൾ നല്ല രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കാറുള്ള ഒരു ഫെർട്ടിലൈസേഷൻ മെത്തേഡും ഞാൻ ഇതിനായി പ്രയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റോസാ ചെടിയുടെ മണ്ണ് ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം
ഇതുപോലെ മണ്ണ് ഇളകിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മുടെ റോസാ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യം. അതുപോലെ തന്നെ അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ റോസാ ചെടിക്ക് ഉണ്ടാകുന്ന രോഗബാധ തിരിച്ചറിയണം. പ്രധാനമായും ഇലകൾക്കുണ്ടാകുന്ന നിറവ്യത്യാസം, അതേപോലെ ഇലകൾ കരിഞ്ഞു പോവുക, ഇതിൻ്റെ മൊട്ടുകൾ കരിഞ്ഞു പോവുക, ഇതിൻ്റെ കമ്പുകൾ ഇങ്ങനെ കറുത്തു വരിക, ഇവയാണ്. ഇവയ്ക്ക് തിരിച്ചറിഞ്ഞ് അതിനാവശ്യമായ കീടനാശിനികൾ പ്രയോഗിക്കണം. ഞാനിവിടെ നമ്മുടെ വീട്ടിലുള്ള ഒരു വിനാഗിരിയിലെ ഒരു ടീസ്പൂൺ വിനാഗിരി എടുത്ത് അതിൽ ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് ഇതിൻ്റെ രോഗബാധയുള്ള സ്ഥലത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കും. അതേപോലെ തന്നെ ഇങ്ങനെ നിറവ്യത്യാസമുള്ള ഇലകൾ ഈ ചെടിയിൽ തന്നെ വെക്കാതെ അത് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഇത് ചെടിയിൽ തന്നെ നിൽക്കാൻ അനുവദിക്കരുത്. അതേപോലെ ഇതിനെ കൃത്യമായ രീതിയിൽ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഭംഗി നഷ്ടപ്പെട്ട പൂവിൻ്റെ രണ്ട് ഇലകൾക്ക് താഴെയായിട്ടാണ് പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ കമ്പുകളെല്ലാം നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൃത്യമായ രീതിയിൽ പ്രൂൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൽ നിന്ന് പുതിയ പുതിയ കമ്പുകളും മൊട്ടുകളും വരാൻ മൊട്ടുകളും വരുന്നതായിരിക്കും. രോഗബാധിതയുള്ള ചെടികൾ നമ്മളൊരു നിശ്ചിത അകലത്തിലാണ് വെക്കേണ്ടത്. ഒരിക്കലും അതിന് മറ്റ് ചെടികളുടെ അടുത്ത് നമ്മൾ വെക്കാൻ പാടില്ല. എല്ലാ ചെടികളുടെ പോട്ടുകളും ഒരു നിശ്ചിത അകലം പാലിക്കുന്നതും നല്ലതാണ്. ഒരിക്കലും ഇങ്ങനെ അടുത്തടുത്ത് അടുപ്പിച്ച് വെക്കാൻ പാടില്ല. ഇത് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതുപോലെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പോട്ടിലുണ്ടാകുന്ന ചെറിയ പുല്ലുകളും കളകളും നമ്മൾ ഇതുപോലെ പിഴുതെടുക്കണം. ഈ ഇതുപോലുള്ള പുല്ലുകളൊന്നും ഈ പോട്ടിൽ തന്നെ ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇതുപോലുള്ള കമ്പുകൾ കട്ട് ചെയ്തെടുത്തിട്ടും നമുക്ക് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാനിതിന് കൊടുക്കുന്ന കെയറിങ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.